കുട്ടികൾക്ക് വേണ്ടിയിട്ട് കളറൊന്നും ആഡ് ചെയ്യാതെ കേസരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് പറയാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 3 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് റവ, 3/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് നെയ്യ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടി ഉണ്ട് നെയ്യ്, 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ കുറച്ച് ഏലക്കായ്പൊടി, 1 നുള്ളുപ്പ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, 1/2 കപ്പ് പാല്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കേസരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. പിന്നെ കപ്പിൻ്റെ മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ 250 ml ഈ കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഏത് കപ്പാണ് യൂസ് ചെയ്യുന്നത്, ഒരു ഗ്ലാസ് എടുത്താലും കുഴപ്പമില്ല. ഏതാണോ അളവ് പാത്രം എടുക്കുന്നത് ആ പാത്രം തന്നെ റവ അളക്കാനും പഞ്ചസാര അളക്കാനും, നമ്മളിപ്പോൾ ഒഴിക്കാൻ പോകുന്ന ക്യാരറ്റിൻ്റെ ജ്യൂസും പാലും ഇല്ലേ, അതൊക്കെ അളക്കാനൊക്കെ അതേ ഗ്ലാസ് തന്നെ യൂസ് ചെയ്യുക. ആദ്യം തന്നെ കേസരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാരറ്റ് നന്നായി മിക്സിയിലിട്ട് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതൊരു തുണിയിലിട്ടിട്ട് നന്നായി പിഴിഞ്ഞെടുക്കണം. ഇപ്പോൾ ക്യാരറ്റ് ഇപ്പോൾ ഞാനിവിടെ നല്ലോണം അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രം വെച്ചിട്ട് ഒരു തുണി വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക്. എന്നിട്ട് ഈ ക്യാരറ്റ് ഇങ്ങനെ ഇതാ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിങ്ങനെ പതുക്കെ കൂട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. ഇങ്ങനെ നമുക്ക് പിഴിയാതെയും വേണേൽ ചെയ്യാം, പക്ഷെ കേസരിയിലെ ആ ഒരു ടെക്സ്ചർ മാറിപ്പോവും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രം എടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മളെ കേസരിയിലേക്ക് ഒഴിക്കേണ്ട ക്യാരറ്റ് ജ്യൂസ് ഒന്ന് മെഷർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ റവ അളന്നിരിക്കുന്നത് അതേ കപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ വേണം ഈ ജ്യൂസ് അളക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ 1 കപ്പ് എന്താ ഏകദേശം 1 1/4 കപ്പ് ക്യാരറ്റ് ജ്യൂസ് ഉണ്ട്. അതിൻ്റെ കൂടെ ബാക്കി പോർഷൻ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം 2 കപ്പായി, അതായത് ജ്യൂസും പാലും കൂടിയുള്ള മിക്സ് 2 കപ്പായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ക്യാരറ്റ് ജ്യൂസ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ 1/2 കപ്പേ കിട്ടിയിട്ടുള്ളൂ വെച്ച് കഴിഞ്ഞാൽ ബാക്കി പോർഷൻ പാല് വെച്ച് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ 1/2 കപ്പാണെങ്കിൽ ബാക്കി, അതായത് 2 കപ്പാകാൻ വേണ്ടിയിട്ട് എത്ര പാല് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 നുള്ളുപ്പ്, പിന്നെ 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി, ഇത് രണ്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കണം. എന്തിനാ ചൂടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റവയിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് റവ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇളക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും, അതിനു വേണ്ടിയാണ് ചൂടാക്കുന്നത്. ചൂടാക്കണം നിർബന്ധമില്ല, ചൂടാക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കട്ട പിടിക്കുന്ന സമയത്ത് ഇളക്കാൻ നമുക്ക് പാടായിരിക്കും. അപ്പം ഞാൻ ഈ ജ്യൂസ് മറ്റേ ഗ്യാസിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേറൊരു പാത്രം എടുക്കുക. വെള്ളം ഇങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ക്യാരറ്റ് ജ്യൂസ് അപ്പുറത്തുണ്ട്, അത് ചൂടായിട്ടുണ്ട് ഒന്ന്. അപ്പം ഞാൻ ജസ്റ്റ് ഓഫ് ചെയ്യാണ് ചൂടായത്. ഇനി ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പറഞ്ഞില്ലേ, അതിൽ ആ നെയ്യ്, ആ 2 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യൊന്ന് ചൂടാവുന്ന സമയത്ത് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി ഒന്ന് വറുത്തെടുക്കണം. കൊടുക്കാൻ വേണ്ടി പോകുന്നത് 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇത് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട്, ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വറുത്ത് കൊടുക്കുക. ഏകദേശം 1-5 മിനിറ്റോളം ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണം. റവ റോസ്റ്റ് ചെയ്ത റവയായാലും സാധാരണ വറുക്കാത്ത റവയും കിട്ടും, വറുത്ത റവയും കിട്ടും. ഏത് റവയായാലും കുഴപ്പമില്ല, ഏത് വേണേൽ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഏതായാലും പ്രശ്നമില്ല. ഇപ്പം ഏകദേശം റവ റോസ്റ്റ് ആയിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം റവ ഇപ്പോൾ ഒന്ന് എല്ലാം നടുവിലേക്ക് ആക്കുക. പതുക്കെ നമ്മളെ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഇല്ലേ, ക്യാരറ്റ്, പാല്, ഏലക്കായ, ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മിക്സ് പതുക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, ഇതിപ്പം ജ്യൂസ് ഇപ്പോൾ ചൂടായത് കൊണ്ടാണ് ഇത് കട്ട പിടിക്കാഞ്ഞത്, ഇല്ലെങ്കിൽ നന്നായി അവിടെ ഇവിടെയൊക്കെ കട്ട പിടിക്കുക. അപ്പോൾ നമ്മൾ എന്നിട്ട് ഇങ്ങനെ കട്ട ഉടയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ടി വരും. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് ചൂടാക്കിയത്. ചൂടാക്കണം നിർബന്ധമില്ല, കുറച്ച് ബുദ്ധിമുട്ട് ഇളക്കണം എന്നുള്ളൂ. ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് പതുക്കെ അങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ലൈറ്റായിട്ട് ഇങ്ങനെ കട്ടയായി വന്നിട്ടുണ്ട്. ഇനിയൊക്കെ പെട്ടെന്ന് പെട്ടെന്നാണ്. നമ്മളിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള 1/4 കപ്പ് പഞ്ചസാര അതിലേക്ക്
ശരിക്കും സാധാരണ കേസരി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് പഞ്ചസാരന്റെ ആവശ്യമുണ്ട്. പക്ഷേ ഇതിപ്പോൾ ക്യാരറ്റ് ജ്യൂസ് എടുത്തത് കൊണ്ട് ക്യാരറ്റിന് നല്ല മധുരമാണ്, അപ്പോൾ അതുകൊണ്ട് മുക്കാൽ കപ്പ് പഞ്ചസാരന്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ കേസരി ഇപ്പോൾ ഇതിപ്പം ലൈറ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കാൽ കപ്പ് നെയ്യാണ് ഇപ്പം ആഡ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. കാൽ കപ്പ് നെയ്യ് ആഡ് ചെയ്യണമെന്നില്ല, അതിലും കുറച്ച് ആഡ് ചെയ്താൽ മതി. പക്ഷെ നെയ്യ് ഇടുന്ന സമയത്താണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കുട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ നെയ്യ് ഇപ്പോൾ കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അധിക സമയം വേണ്ട, ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ കേസരി കട്ട് ചെയ്ത് പോകും. പിന്നെ കേസരി നമുക്ക് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ള കൺസിസ്റ്റൻസിയിൽ എടുക്കാം. ചില ആൾക്കാർക്ക് ഇങ്ങനെ കഷ്ണം കഷ്ണം കടിച്ച് തിന്നാനായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് സ്പൂണോണ്ട് കോരി തിന്നാനായിരിക്കും ഇഷ്ടം. സ്പൂണോണ്ട് കോരിയൊക്കെ കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേജിൽ നിർത്തണം. പിന്നെ കഷ്ണം കഷ്ണമായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് ടൈറ്റാക്കി എടുത്താൽ മതി. പിന്നെ തണുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് ടൈറ്റാവും. ഇതിപ്പോൾ കറക്റ്റായി വരുന്നുണ്ട്, പാനിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇതിങ്ങനെ വിട്ട് വിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിട്ടില്ലേ, അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം സംഭവം റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. മധുരമൊക്കെ പെർഫെക്റ്റ് ആണ്. മുക്കാൽ കപ്പ് പഞ്ചസാര മതി, അതിൽ കൂടുതൽ ഇടരുത് ക്യാരറ്റ് എടുക്കുകയാണെങ്കിൽ, കാരണം അങ്ങനെയാകുമ്പോൾ മധുരം കൂടിപ്പോകും.